കുറുന്തോട്ടിക്ക് വാദമെന്ന അവസ്ഥയിലാണ് ആറ്റിങ്ങൽ താലൂക്ക് ആയുർവേദ ആശുപത്രി. പരാധീനതയുടെ ശയ്യയിലായ ആശുപത്രിയെ മാലിന്യ പ്രശ്നങ്ങളും വീർപ്പുമുട്ടിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ആയുർവേദ ആശുപത്രികളിലൊന്നാണ് വർക്കല താലൂക്ക് ആയുർവേദ ആശുപത്രി. അടിസ്ഥാന സൗകര്യങ്ങൾ ഏറെയുണ്ടായിരുന്നിട്ടും ഇവിടുത്തെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നില്ല. നമ്മുടെ ഭരണകർത്താക്കൾക്ക് നാടിന്റെ വികസനത്തിന്റെ കഥകളെ പറയാനുള്ളൂ. കിട്ടുന്ന വേദികളിലൊക്കെ സർക്കാരിന്റെ വികസന ഗാഥകൾ വലിയ വായിൽ പറഞ്ഞ് ഇവർ ജനങ്ങളുടെ കൈയടി വാങ്ങുകയും ചെയ്യും. പക്ഷേ റോഡുകളായാലും ആശുപത്രികളായാലും പള്ളിക്കൂടങ്ങളായാലും പലതും ഗതികേടിൽ തന്നെ. ഇത് വർക്കല താലൂക്ക് ആയുർവേദ ആശുപത്രി. ആത്മാർത്ഥതയുള്ള ഡോക്ടർമാരും ജീവനക്കാരുമൊക്കെ ഉണ്ടായിട്ടും രോഗികൾക്ക് ദുരിതം തന്നെ. ആശുപത്രിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന മലിനജലം ആശുപത്രി അങ്കണത്തിലൂടെ ഒഴുകുന്നു. ആശുപത്രി മാലിന്യങ്ങൾ പല സ്ഥലത്തായി വ്യാപിച്ചു കിടക്കുന്നു. തൈലം തേച്ചു കിടക്കുന്നവർക്ക് ഉറക്കമില്ല. കൊതുകടി മൂലം ഉണർന്നിരുന്ന് ചൊറിയാനേ നേരമുള്ളൂ. ആശുപത്രി അങ്കണത്തിലെ ഔഷധ സസ്യത്തോട്ടം കാടുകയറിയിട്ട് നാളുകളേറെയായി. ആശുപത്രി ശുചീകരണത്തിന് അനുവദിക്കപ്പെട്ട ഫണ്ട് എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. വേണ്ടത്ര ജീവനക്കാരില്ലാത്തത് മൂലമുള്ള ദുരിതം പേറുന്നത് പാവപ്പെട്ട രോഗികളാണ്. കടപുഴകാരായ ഉണങ്ങിയ മരം ഏത് നിമിഷവും ആശുപത്രി കെട്ടിടത്തിന്റെ മുകളിലൂടെ വീണേക്കാം. ആശുപത്രിയിലെ നീതി മെഡിക്കൽ സ്റ്റോറിൽ വേണ്ടത്ര മരുന്നുകളില്ലാത്തത് മൂലം സമീപത്തെ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകൾക്ക് ചാകര തന്നെ. വർക്കലയുടെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതി ചികിത്സാ കേന്ദ്രം, അതും ഈ ആയുർവേദ ആശുപത്രിയും വർക്കലയുടെ ഏറ്റവും യശസ് ഉയർത്തുന്ന സ്ഥാപനങ്ങളാണ്. ഇത്രയും ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. ഇത്രയും സ്ഥലം, എത്ര സ്ഥലം വെറുതെ കിടക്കുന്നു നോക്കൂ, കംപ്ലീറ്റ് കാട് കയറി കിടക്കുക. ഇവിടെ ഒരു സമയത്ത് എനിക്കറിയാം കേരള സർക്കാരിന്റെ ധനം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു ആഘോഷപൂർവ്വമായിട്ടാണ് ഔഷധ ചെടികൾ ഇവിടെ നട്ടുപിടിപ്പിച്ചു. ആ ചെടികൾ എവിടെ ഇപ്പോ ഈ ഇതിനു വേണ്ടി മുടക്കിയ ലക്ഷങ്ങൾ എവിടെ? ഇതേ ഒരു നീതി മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. ഇവിടെ മരുന്നിന് ആവശ്യത്തിന് രോഗികൾ വന്നാൽ മരുന്നില്ല, പുറത്തേക്ക് വിടുകയാണ്. വേണ്ടത്ര ഡോക്ടർമാരില്ലാത്തത് മൂലം യഥാവിധമുള്ള ചികിത്സ രോഗികൾക്ക് ലഭിക്കുന്നില്ല. രക്തപരിശോധനയ്ക്കായി രോഗിയുടെ രക്തം സിറിഞ്ചിൽ കുത്തിയെടുത്ത് കൂട്ടിരിപ്പുകാരുടെ കയ്യിൽ നൽകുന്നു. ഇത് സമീപത്തെ ലാബുകളിൽ കൊണ്ടുപോയി പരിശോധിച്ച് തിരികെ നൽകണം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ട്രീറ്റ്മെന്റിന് വന്ന് വന്നപ്പോഴത്തേക്ക് പറഞ്ഞ ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അത് ടെസ്റ്റ് ചെയ്യണം, അത് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇതിനു മുമ്പേ ഒരു ഇതുണ്ടായത് ഇങ്ങനെ സിറിഞ്ച് ഇവിടെ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എക്സ്റേ കൊടുത്തു. അപ്പോൾ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സിറിഞ്ചിൽ ബ്ലഡ് എടുത്ത് തന്നിട്ട് പറഞ്ഞ് അങ്ങ് അപ്പുറം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു. ചുരുക്കത്തിൽ പരാധീനതകളുടെയും പരിമിതികളുടെയും നടുവിലായ ആയുർവേദ ആശുപത്രിയുടെ നില ഗുരുതരമായി തുടരുന്നു. അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. കാറ്റിൽ തൈലഗന്ധത്തോടൊപ്പം വല്ലാത്ത ദുർഗന്ധവും. വർക്കല താലൂക്ക് ആയുർവേദ ആശുപത്രിക്ക് അടിയന്തരമായി ഒരു ശിരോധാരിയും ഞവരക്കിഴിയുമെങ്കിലും അധികൃതർ നൽകണം. വർക്കലയിലെ താലൂക്ക് ആയുർവേദ ആശുപത്രിയിൽ നിന്നും ക്യാമറമാൻ ബിനീഷിനോടൊപ്പം സതീഷ് കണ്ണങ്കര, ACB ന്യൂസ്.